orang yang pergi ke rumah. Ini dia pergi ke mana? Soalnya pergi ke sana. Ini sih. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ലൂലു മാളിൽ സെക്കൻഡ് ഡേ പോയ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഡേ പോയപ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഒരുപാടൊന്നും സ്പെൻഡ് ചെയ്തില്ല, കാരണം അമ്പലത്തിൽ പോകുന്ന ഒരു വിഷയമുള്ളത് കൊണ്ട്. അപ്പോൾ തന്നെ മീനു ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ. ഗെയിം ഒന്നും കളിപ്പിച്ചില്ലെന്ന് കരുതി. പിന്നെ ആ പരാതിയും പരിഭവവും അങ്ങ് തീർത്തു കൊടുക്കാം. എന്തിനാടി വന്നത് എനിക്ക്? കഴിഞ്ഞടി ഇല്ലടി, മൂന്ന് ട്രിപ്പാണ്. അപ്പൊ നമ്മൾ ഇതിലാണ് കേറിയിരുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയ ശേഷം വേറെ ആരോ പോകുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. മീനു ഭയങ്കര ധൈര്യശാലിയാണ്, കാരണം ഒട്ടും പേടി ഉണ്ടായിരുന്നില്ല. അതിൽ ഇതിൽ ഒരു തമിഴ്നാട്ടിലൊരു നാലഞ്ച് പേരുണ്ടായിരുന്നു. അവർ ഇറങ്ങിയ ശേഷം മീനുവിന് കൈയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ഭയങ്കര സൂപ്പറാണ് പാപ്പ, ഒട്ടും പേടിച്ചിട്ടില്ല, ഭയങ്കര ധൈര്യശാലിയാണെന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ധൈര്യം ഉണ്ടാവാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ എന്താ പറയുക, നമ്മളുടെ ഒരു പ്രായത്തിനനുസരിച്ച്, ഇപ്പോൾ അവളുടെ ഒരു പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഗെയിം ആയിരിക്കണം അവൾ കളിക്കേണ്ടത്. പക്ഷെ അവൾ അങ്ങനെയല്ല. ഇപ്പൊ സഞ്ജു ഏതെങ്കിലുമൊക്കെ ഇത് കളിക്കണം എന്ന് പറയുന്ന സമയത്ത് ഇവള് എനിക്കും പോണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാറുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ ഞാൻ അവളോട് പറയാറുണ്ട്, ഇപ്പോ അവര് ചിലപ്പോ ഹൈറ്റ് നോക്കും, അതൊക്കെ നോക്കിയിട്ടല്ലേ കേട്ടത്തുള്ളൂ. അപ്പോ ഇവൾക്ക് ഏതിനും ഒട്ടും പേടിയില്ലാത്ത ഒരാളാണ്, അത് നല്ല കാര്യം തന്നെയാണ്, വെരി 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 ഗുഡ് ആണ്. പക്ഷെ എന്നാലും നമുക്കൊരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും. അപ്പോ ചില കാര്യങ്ങൾക്കൊക്കെ ഞാൻ അവളുടെ
ചീത്ത പറയാറുണ്ടെങ്കിലും എന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയുന്ന എല്ലാ അഡ്വൈസും അവൾ കേൾക്കാറുണ്ട്. ഞാൻ ഇരുന്ന് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കുമ്പോൾ ഓക്കെ മമ്മ, ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും പറയുന്ന സമയത്ത് ആര് പറഞ്ഞാലും അവൾക്ക് അത്ര വിഷമമില്ല. ഞാൻ എന്തെങ്കിലും അവളെ ചീത്ത പറഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് വിഷമമാവും. അത് എന്നോട് അവൾക്ക് അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ടാണ്. പക്ഷെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്ന് ഞാൻ പാലക്കാട് സ്ഥലമേ പറഞ്ഞു. അപ്പോ തുറക്കാൻ പാടുവോ? ഇവിടെ മീനിനെ കാണാനില്ലല്ലോ. മീനോ ഇവിടെ നോക്ക്. ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് അത് തെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ സഞ്ജു ആയാലും മീനു ആയാലും ഞാൻ ചീത്ത പറയാറുണ്ട് കേട്ടോ. എന്നോട് അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടും ഞാൻ അവരെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടും ആയിരിക്കാം മേ ബി അവർക്ക് ഞാൻ എന്തെങ്കിലും പറയുന്ന സമയത്ത് അത് ഭയങ്കര വിഷമമായിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് മമ്മ ഇപ്പോൾ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് അതേപോലെ നടക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും. അത് പഠിക്കുന്നതിലായാലും ശരി, എന്ത് കാര്യങ്ങളിലായാലും ശരി, നല്ലപോലെ ശ്രദ്ധ വെച്ച് എന്താ പറയുക, അതൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഒരു എന്തോ ഒരു ഭയങ്കര ഒരു ഇത് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ അവർക്കെന്ന് പറഞ്ഞാൽ അത്ര ജീവനാണ് രണ്ടുപേർക്കും, എന്നെ എന്ന് പറഞ്ഞാൽ അത്ര ജീവനാണ്. എനിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ. ഞാൻ ഇവരുടെ തെറ്റുകൾ കാണുമ്പോൾ ഇവരെ ശാസിക്കുകയും നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അല്ലാതെ എല്ലാ കാര്യങ്ങളിലും പോയി ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. തെറ്റ് കാണുമ്പോൾ തെറ്റാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാറുണ്ട്.
അത് ഓക്കെ ആണെന്ന് അവരും പറയാറുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ തന്നെ മീനു അവിടെ ഭയങ്കര വാശിയായിരുന്നു. കാരണം എനിക്കും ആ ഗെയിം കളിക്കണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇവനെന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഞാനും ഡീനും അപ്പുറത്തുനിന്ന് ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ മീനു അവിടെ ഒത്തിരി വാശി പിടിച്ച സമയത്ത് ഞാൻ മീനുമായിട്ട് കുറച്ചൊക്കെ പിണങ്ങി, ഞാൻ ചീത്ത പറഞ്ഞു, ദേഷ്യം വന്നു. എനിക്ക് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് കരയുക അല്ലെങ്കിൽ ഒരുപാട് വാശി പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അതായത് ആവശ്യങ്ങൾക്കായിരിക്കണം, അനാവശ്യമായിട്ട് നമ്മളങ്ങനെ വാശി പിടിക്കുക കരയുക എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ അത്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ അവരായിട്ട് ഒരുപാട് ദേഷ്യപ്പെടാറുണ്ട്. അത് നല്ലതിനാണ്, കാരണം നമുക്ക് അങ്ങനെ എപ്പോഴും കരയുക അല്ലെങ്കിൽ വാശി പിടിക്കുക അതൊന്നും ഒരു നല്ല ശീലമല്ല, പൊട്ട ശീലമല്ലേ. അതുകൊണ്ട് കേട്ടോ അതൊക്കെ ഇപ്പം അവർ മനസ്സിലാക്കാറുണ്ട്. സഞ്ജുവായാലും മീനുവായാലും ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ ഞാൻ ചീത്ത പറഞ്ഞാൽ അവർക്ക് ഒരുപാട് വിഷമമാവുന്ന കാര്യമാണ്. കാരണം അവരെന്നെ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം മേ ബി ഞാൻ അവരെ ചീത്ത പറയുമ്പോൾ അവർക്ക് ഇത്രയും വിഷമമായിട്ട് തോന്നുന്നത് കേട്ടോ. എന്താ പറയുക, എനിക്ക് ജീവനാണ് ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരുപാട് മോഹങ്ങൾ നടക്കാതെ പോയ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് മീനിലൂടെ സാധിച്ചെടുക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, മീനു ഏകദേശം സ്വഭാവമൊക്കെ എന്നെപ്പോലെ തന്നെയാണ്. അതായത് എന്താ പറയുക, ആര് കണ്ടാലും മീനുവിനെ പറയുന്ന ഒരു കാര്യമാണ് മഹാലക്ഷ്മി നീ നല്ല വലിയ ആളായിട്ട് വരുന്നു. ആ ഒരു വാക്കൊക്കെ നമുക്ക് മറ്റുള്ളവർ പറയുന്ന കേൾക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. പിന്നെ നമ്മൾ അവരുടെ കുറ്റങ്ങൾ കാണുമ്പോൾ അവരെ ശാസിക്കുകയും ചീത്ത പറയുകയും വേണം. കാരണം അത് അവരുടെ നല്ല വഴിക്ക് വേണ്ടിയിട്ടാണ്. അത് ഞാനവിടെ സതീഷിനോടും പറയാറുണ്ട്, രേണുവിനോടും പറയാറുണ്ട്. എല്ലാത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. അതല്ലല്ലോ ഒരു പാരൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നേർവഴിക്ക് നമ്മൾ നടത്തണം. അതിലൊക്കെ ഞാൻ പറഞ്ഞാൽ അവർ ഒരുപാട് കേൾക്കുന്നുണ്ട്. അതിലെനിക്ക് ഒരുപാട് അഭിമാനം തോന്നിയിട്ടുണ്ട് കേട്ടോ. ആര് പറഞ്ഞാൽ കേട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞാൽ അവർ രണ്ടുപേരും കേൾക്കും കേട്ടോ. കാരണം എന്നെന്ന് വെച്ചാൽ അവർക്ക് അത്ര ജീവനാണ്. ഞാൻ ചില സമയത്ത് പറയാറുണ്ട്, നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും പെട്ടെന്ന് സാധിച്ചു തരാൻ പറ്റിയെന്ന് വരില്ല. ആ സിറ്റുവേഷനുകൾ നമ്മൾ മനസ്സിലാക്കണം, അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. നമുക്ക് എന്നും ഭയങ്കര ഹൈഫൈ ആയിട്ടിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് നമ്മുടേതായിട്ട സിറ്റുവേഷൻസ് വരുമല്ലോ അല്ലേ. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് ഞാൻ കേട്ടോ. Market.